നമസ്കാരം. സനാതനധർമ്മത്തിൽ വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന ദിവസമാണിത്. ചന്ദ്രന്റെ സ്വാധീനം ഭൂമിയിൽ കുറയുന്ന ദിവസമാണ്. അതിനാൽ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുകയും മാനസിക രോഗങ്ങൾ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതുമാണ്. കൂടാതെ പിതൃക്കൾക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പിതൃക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. പണ്ടെല്ലാം ഇന്നേ ദിവസം അവധിയായിരുന്നു, പിന്നീടാണ് അതിൽ മാറ്റം വന്നു ചേർന്നത്. ശുഭകാര്യങ്ങൾ, ദീർഘദൂര യാത്രകൾ എന്നിവ പാടില്ലാത്ത ദിവസം കൂടിയാണ് ഇന്ന്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ഉത്തമം. കറുത്ത വാവ് എന്നും ഇന്നേ ദിവസത്തെ വിളിക്കുന്നതാണ്. ഭൂമിയിൽ നെഗറ്റീവ് ശക്തികൾ വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നേ ദിവസം അതിപ്രധാനമായി കണക്കാക്കുന്നു. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നതും അത്യുത്തമമാകുന്നു. ഈ വർഷത്തെ അമാവാസി ജനുവരി 21 നാളെയാണ് വരുന്നത്. ഇന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും എന്തെല്ലാം വഴിപാടുകൾ ചെയ്യണമെന്നും ഏതൊക്കെ രീതിയിൽ വിളക്ക് കൊളുത്തണം എന്നും മനസ്സിലാക്കാം. തിഥി. ഈ വർഷത്തെ മകരമാസത്തിലെ അമാവാസി തിഥി ആരംഭിക്കുന്നത് ജനുവരി 21 അവസാനിക്കുന്നത് ജനുവരി 22 ജനുവരി 21 വൈകുന്നേരം 6:17 തിഥി ആരംഭിക്കുന്നു. ശേഷം ജനുവരി 22 ഉച്ചയ്ക്ക് 2:22 വരെ തിഥി നീണ്ടു നിൽക്കുന്നതാണ്. ഇന്നേ ദിവസം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് ഇനി മനസ്സിലാക്കാം. ഉപവാസം. ഇന്നേ ദിവസം ഭൂമിയിൽ നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സമയമാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിനാൽ ഇന്നേ ദിവസം ഉപവസിക്കുന്നതും വ്രതമെടുക്കുന്നതും ഉത്തമമാണ്. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ഇന്നേ ദിവസം ഇപ്രകാരം അല്ലെങ്കിൽ ഒരിക്കൽ അനുഷ്ഠിക്കുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ മത്സ്യവും മാംസാഹാരവും ലഹരിയും കഴിവതും കഴിക്കാതെ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ ഗുണഫലങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും ധ്യാനം ചെയ്യുന്നതും വളരെ ഉത്തമമാകുന്നു. ജീവിതത്തിൽ ഈശ്വരാധീനം ഇതിലൂടെ വർദ്ധിക്കുന്നതാണ്. കുളിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ്. ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ അമാവാസി വ്രത അനുഷ്ഠാനത്തോടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. മകര അമാവാസി. അമാവാസി എല്ലാ മാസവും ഉണ്ട് എങ്കിലും മകരമാസത്തിലെ അമാവാസിക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം ഒരിക്കൽ അനുഷ്ഠിക്കുന്നതും രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാകുന്നു. പിതൃതർപ്പണവും തിരതർപ്പണവും പിതൃക്കൾക്കായി ചെയ്യുന്നതും ഉത്തമമാണ്. പിതൃപ്രീതി ജീവിതത്തിൽ ലഭിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ്. പിതൃപ്രീതി. അമാവാസി നാളിൽ പിതൃക്കൾ തങ്ങളുടെ പിൻതലമുറയെ കാണുവാൻ വരുന്നു എന്നാണ് വിശ്വാസം. പിതൃതർപ്പണത്തിന് ഉത്തമമായ ദിവസങ്ങളിൽ ഒന്നാണ് അമാവാസി ദിവസം. പിതൃപൂജ, ബലിതർപ്പണ പൂജ കൂടാതെ പിതൃപ്രീതിക്കായി ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ഉത്തമമാണ്. അവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. കാക്കയ്ക്ക്. കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും വളരെ ഉത്തമമാകുന്നു. കൂടാതെ എള്ളുള്ള ചോറ് ഇന്നേ ദിവസം കാക്കയ്ക്ക് നൽകുന്നതും അതിവിശേഷമാകുന്നു. 5 ഫലങ്ങൾ ഇന്നേ ദിവസം കാക്കയ്ക്ക് നൽകുന്നതിലൂടെ ആ കുടുംബത്തിൽ സന്തോഷം എന്നും നിലനിൽക്കുന്നതാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ആരെങ്കിലും സഹായം ചോദിച്ചു വരികയാണ് എങ്കിൽ അവരെ നിരാശപ്പെടുത്തരുത്. അവർക്കതിനുള്ള അർഹത ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർക്കത് നൽകേണ്ടതാകുന്നു. മീനൂട്ട്. മീനൂട്ട് വഴിപാട് ചില ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്നതാണ്. ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ പിതൃക്കൾക്ക് ആഹാരം ലഭിക്കുന്നു എന്നും ഇതിനാൽ പിതൃപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം. ഇതിനാൽ ഈ കാര്യം ഇന്നേ ദിവസം ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ വഴിപാട് ഏവരും കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ദാനം.
ദാനങ്ങളിൽ മഹത്തരമായ ദാനം അന്നദാനമാകുന്നു. അന്നദാനം സർവശ്രേഷ്ഠമാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇന്നേ ദിവസം ആഹാരം നൽകുന്നത് വളരെ ഉത്തമമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും ഉത്തമമായ ദിവസമാകുന്നു. ഇതിലൂടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പിതൃപ്രീതി വന്നു ചേരുവാനും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. നാരങ്ങ, തൊഴിൽ തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നവർ തൊഴിൽ തടസ്സങ്ങൾ മാറുവാൻ ഇന്നേ ദിവസം ഒരു കാര്യം ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. ഈ കാര്യം ഇപ്രകാരമാണ്. ഒരു നാരങ്ങ ഉഴിഞ്ഞ് നാലായി മുറിച്ച് വീടിന് പുറത്തേക്ക് പിന്നിലേക്ക് നോക്കാതെ എറിഞ്ഞ് കളയുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മ തടസ്സങ്ങൾ ഒഴിവാവുകയും ജീവിതത്തിൽ ഉയർച്ചകൾ വന്ന് ചേരുന്നതുമാണ്. ശിവക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. ഭഗവാന് ഇന്നേ ദിവസം ധാര പിൻവിളക്ക് വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ഗുണപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതാകുന്നു. ശിവക്ഷേത്ര ദർശനം രണ്ടു നേരം ഇന്നേ ദിവസം നടത്തുന്നത് അതിവിശേഷമാണ്. അതിനാൽ അത് സാധിക്കുന്ന ഏവരും ഇന്നേ ദിവസം ഇങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കുക. ഗുണഫലങ്ങൾ കൂടുതൽ ജീവിതത്തിൽ ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രം ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. മനഃശാന്തി ജീവിതത്തിൽ ലഭിക്കുവാനും ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ സാധിക്കുന്നതാണ്. കൂടാതെ ഇത് കുടുംബൈശ്വരം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നതുമാണ്. അതിനാൽ ഏവരും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഭദ്രകാളി, ഇന്നേ ദിവസം ഭദ്രകാളി ദേവിക്കും ചില കാര്യങ്ങൾ ചെയ്യുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും അത്യുത്തമമാകുന്നു. അവ ഇവയാണ്. രക്തപുഷ്പാഞ്ജലി ഇന്നേ ദിവസം ദേവിക്ക് കഴിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ കടും പായസവും കഴിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ്. കുങ്കുമം ഇന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കുന്നതും അത്യുത്തമമാകുന്നു. ശത്രുദോഷം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ ശത്രുദോഷത്താൽ വലയുന്നവർ ഈ കാര്യം ചെയ്യുക. അതിനുള്ള അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം നമ്മെ ബാധിക്കുവാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ നിന്നും അകന്നു പോകുവാനും വീട്ടിൽ പ്രവേശിക്കാതെ ഇരിക്കാനും ദേവിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു. കുടുംബക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും എണ്ണ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വിളക്ക് സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഇതിലൂടെയും ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിളക്ക്, ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നത് അത്യുത്തമമാണ്. ഏവരും ഇന്നേ ദിവസം രണ്ട് നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. അതിന് സാധിച്ചില്ല എങ്കിൽ ഒരു നേരം വിളക്ക് തെളിയിക്കുക. വിളക്ക് തെളിയിക്കുമ്പോൾ ഇന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നത് അത്യുത്തമമാകുന്നു. ഇതിലൂടെ ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കൂടാതെ ഭദ്രകാളി സ്തോത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കുവാൻ അത്യുത്തമമാകുന്നു. അതിനാൽ ദേവിയുടെ മന്ത്രങ്ങളും ഇന്നേ ദിവസം ജപിക്കുവാൻ ശ്രമിക്കുക.